അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ലോകത്തേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് പടച്ചത് എന്ന് നിങ്ങൾക്കറിയോ? ഒരു ദിവസം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര ഇബാദത്തുകൾ ചെയ്യേണ്ടതുണ്ട്, ഏതൊക്കെ ഇബാദത്തുകളാണ്? നിസ്കാരവും നോമ്പും സക്കാത്തും മാത്രമാണോ ഇബാദത്ത്? നിങ്ങൾക്കറിയുമോ അതിനെ പറ്റിയിട്ട്? അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. നിങ്ങൾക്കുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട് ഇൻഷാല്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വആലി കുല്ലിൻ വസ്വഹാബതി അജ്മഈന മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മിൽ നിന്ന് സ്വാലിഹായ സൽക്കർമ്മമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇരു ലോകത്തും നമുക്ക് ഉപകാരപ്പെടുന്ന നല്ല അറിവുകളാക്കി ഇത് മാറ്റി, ഇതുവഴി ആഖിറത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? ഇബാദത്ത്, ആരാധന. നമ്മളെല്ലാവരും കേൾക്കലുണ്ട് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ, പരിശുദ്ധ ഇസ്ലാമിലെ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത്തരത്തിലുള്ള ഇബാദത്തുകൾ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര തരം ഇബാദത്തുകൾ ഉണ്ട് ഒരു ദിവസത്തില്, അതോടൊപ്പം തന്നെ അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ലളിതമായിട്ടുള്ള ഒരു വിവരണം മാത്രമാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ ഈ വീഡിയോക്ക് ശേഷം ഓരോരോ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ദൈനംദിനം ചെയ്യേണ്ട ഇബാദത്തുകളിലെ പോരായ്മകൾ, അതിലെ തെറ്റുകൾ, അതിലെ ഗുണങ്ങൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് ആദ്യമായിട്ട് ഉണർത്തുന്നു. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പ്രിയപ്പെട്ടവർ, എന്താണ് ആരാധന? പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. ഈ ലോകത്തേക്ക് ജിന്ന വർഗത്തെയും മനുഷ്യ വർഗത്തെയും നാം പഠിച്ചിട്ടുള്ളത് ഇല്ലാ ലിയഅബുദൂൻ, എനിക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ അല്ല. അവരെ നമ്മൾ ഇങ്ങോട്ട് പഠിച്ചിട്ടില്ല ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോ ഈ ലോകത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ജിന്നു വർഗത്തെയും മനുഷ്യവർഗത്തെയും പഠിച്ചിട്ടുള്ളത് ആ റബ്ബ് സുബ്ഹാനഹു വതആലക്ക് ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വേണ്ടുന്ന എല്ലാ സംഗതികളും ഈ ലോകത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നാം ഭക്ഷണം കഴിച്ചു, നാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, നമ്മുടേതായിട്ടുള്ള പ്രാഥമിക കാര്യങ്ങൾ നിർവഹിച്ചു, ചായ കുടിച്ചു, ഭക്ഷണം കഴിച്ചു, അങ്ങനെ നമ്മൾ ജോലിക്ക് പോയി, നമുക്ക് സംസാരിക്കാനുള്ള കഴിവ്, കേൾക്കാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ്, മനസ്സിലാക്കാനുള്ള കഴിവ്, ഇങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വതആല നൽകിയിട്ട് ഒരു മനുഷ്യനെ ഈ ലോകത്തേക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് റബ്ബു സുബ്ഹാനഹു വതആലക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പരിശുദ്ധ ഖുർആനും പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മിൽ ആരൊക്കെയാണ് ഇബാദത്തുകൾ അവിടെ നിൽക്കട്ടെ, ഒരു ഗുണം നമുക്ക് ലഭിച്ചാല്, ഒരു റഹ്മത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആരാവുന്ന അൽഹംദുലില്ല പറയുന്നത്? ഈ അൽഹംദുലില്ല പറയുന്നതും ഒരു ഇബാദത്താണ്. ദിക്റുകൾ ചൊല്ലുന്നത്, അദ്കാറുകൾ ചൊല്ലുന്നത് ഇബാദത്താണ്. നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഫീസുകളിൽ പോകുന്നത്, നമ്മൾ കച്ചവടത്തിന് പോകുന്നത്, വെയിൽ കൊണ്ട് കഷ്ടപ്പെടുന്നത്, നമ്മൾ നമ്മുടേതായിട്ടുള്ള വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് വീട് വിട്ടിറങ്ങുന്നത്, ഇതൊക്കെ ഇബാദത്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബാദത്താണ്. നിയ്യത്ത് വേണം, എന്റെ കുടുംബം പോറ്റാനാണ്, ഇതെന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ റബ്ബ് എന്നെ പടച്ച പരിപാലിച്ച് എന്റെ റബ്ബ് പറഞ്ഞതാണ് എന്റെ കുടുംബം നോക്കണം, എന്റെ ഭാര്യയെ നോക്കണം, എന്റെ മക്കളെ നോക്കണം, എന്റെ ഉപ്പയെയും ഉമ്മയെയും നോക്കണം, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, പാർപ്പിടം കൊടുക്കണം, ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ നിയ്യത്തോടു കൂടെയാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് ഇബാദത്താണ്, അത് ആരാധനയാണ്. അതല്ലാതെ നമ്മൾ ഈ പറയുന്ന നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും മാത്രമല്ല ഇബാദത്ത്, ഇതും ഇബാദത്താണ്. ആ ഒരു നിയ്യത്തോടുകൂടെ നമ്മൾ ചെയ്യണമെന്ന് മാത്രം. എന്ത് അമലും സ്വീകരിക്കപ്പെടാൻ അതിനെ പരിപൂർണമാക്കുന്നത് അതിന്റെ നിയ്യത്താണെന്നാണല്ലോ മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ,
നമ്മള് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ നമുക്കൊരു റഹ്മത്ത് ലഭിച്ചു കഴിഞ്ഞാലൊന്ന് അൽഹംദുലില്ലാ പറയാൻ പോലും നമുക്ക് സമയമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. എന്നിട്ടാണല്ലോ സമയം ചെലവാക്കി നമ്മുടെ ഓഫീസിൽ നിന്നൊന്ന് 10-15 മിനിറ്റ് മാറി അല്ലെങ്കിൽ അവിടെ തന്നെ ഒന്ന് സൗകര്യം ചെയ്ത് വുളു ഒക്കെ ചെയ്ത് നമ്മൾ നിസ്കരിക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, നോമ്പ് നോൽക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത് അല്ലേ? ആലോചിച്ച് നോക്കൂ, ഒരു അൽഹംദുലില്ല പറയാൻ സമയം കിട്ടാത്ത നമ്മള് പ്രിയപ്പെട്ടവരെ മാറേണ്ടതുണ്ട്. നമ്മള് നമുക്ക് റബ്ബു സുബ്ഹാനഹു വ തആല തരുന്ന ഓരോ നിഅമത്തുകൾക്കും അവനിൽ നാം ഒരുപാട് സ്തുതി അർപ്പിക്കേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തേക്ക് നമ്മെ ഈ സുന്ദരമായ ശരീരം നൽകിയിട്ട്, സുന്ദരമായ അവയവങ്ങൾ നൽകിയിട്ട്, യാതൊരുവിധ കേടുപാടുകളിലുമില്ലാത്ത നല്ല അവയവങ്ങൾ നൽകി പറഞ്ഞുവിട്ടത് തന്നെ എത്രയോ വലിയ അനുഗ്രഹമാണ് നമ്മളെ മുസ്ലിമാക്കി എന്നുള്ളത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമില് ഒരു റീൽ ചെയ്തു, അൽഹംദുലില്ലാ മാഷാ അല്ലാ എന്ത് ചോദിച്ചിട്ടാണ്? ഞാൻ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തോന്നിയത് ഒന്ന് കമന്റ് ചെയ്യണം എന്നിട്ട് ഞാൻ എന്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയൊരു അനുഗ്രഹം പറയുകയും ചെയ്തു. പ്രിയപ്പെട്ടവര്, എത്രയോ കമന്റുകളാണ് വരുന്നത്. ഞാന് ഏകദേശം 400 റീലുകളായി ഇൻസ്റ്റഗ്രാമിൽ ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ കമന്റ് കിട്ടിയ ഒരു വീഡിയോ ആയിട്ട് ആ വീഡിയോ മാറിയെന്നുള്ള 500+ കമന്റുകൾ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്ക് കൊടുത്ത അവര് മനസ്സിലാക്കിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് അത്രയും ആളുകൾ കമന്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ നന്ദി ചൊരിയുകയാണെങ്കിൽ നമ്മുടെ ഈ ജീവിതകാലം, ഈ ആയുഷ്കാലം മുഴുവനും നമ്മൾ എടുത്താലും അതിന് സാധിക്കില്ല. ഒരു അനുഗ്രഹത്തിന് നന്ദി പറയാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവര് നമ്മൾ ഇബാദത്തുകളെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുക? ആരാധന, നിങ്ങൾ നോക്ക്, 5 നേരത്തെ നിസ്കാരം അത് നിർബന്ധമാണ് എന്നാണ് പഠിപ്പിച്ചത് പരിശുദ്ധ ഇസ്ലാം. അതല്ലാതെ നമുക്ക് സമയം കിട്ടുമ്പോഴല്ല നമ്മളത് നിസ്കരിക്കേണ്ടത്. ഓഫീസിൽ നിന്ന് പോയി ചോദിച്ചു കഴിഞ്ഞാൽ, ഉസ്താദെ ഞാൻ ഓഫീസിലായിരുന്നു, ഉസ്താദെ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, ഉസ്താദെ ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു, ഡ്രൈവിംഗിലായിരുന്നു, ഉസ്താദെ ഞാന് എനിക്ക് പറ്റിയില്ല, എന്റെ ശരീരം ഒന്നും കൊള്ളില്ലായിരുന്നു, ഇങ്ങനെ ഇങ്ങനെ ഒരു വക ഊടായിപ്പ് ന്യായങ്ങളുമായിട്ട് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട നിങ്ങളെപ്പോലെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന, നിങ്ങളെപ്പോലെ ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളെപ്പോലെ മോശം അവസ്ഥകളിൽ ജോലി ചെയ്യുന്ന എത്രയോ ആളുകൾ കൃത്യമായി നിസ്കരിക്കുന്നവരുണ്ട്, എനിക്കറിയാം. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളവരുണ്ട്, ഓഫീസിൽ പോയിട്ട്, ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് ഒരുപാട് തിരക്കുകളുള്ള ജോലിക്കിടയിലും ളുഹർ ഖളാ ആകുമെന്ന് കരുതി വീട്ടിൽ നിന്ന് നിസ്കാരക്കുപ്പായവും മക്കനയും തസ്ബീഹുമാലയും മുസല്ലയും കൊണ്ടുപോയ ഒരു സഹോദരി എനിക്ക് നേരിട്ടറിയാം. അവർ ഓഫീസിൽ ഒരു സ്ഥലത്ത് മാറി നിന്നുകൊണ്ട് തന്റെ റബ്ബിന്റെ മുമ്പിൽ, തനിക്ക് ഈ വലിയ അനുഗ്രഹങ്ങൾ നൽകിയ ആ റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന നന്ദിയുള്ള അടിമയെ നമുക്കറിയാം. പിന്നെയാണോ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഒരു തിരക്ക്, നമ്മുടെ തിരക്ക് എന്നാ അവസാനിക്കുക? നമ്മുടെ ഈ ഒരു ഓട്ടപ്പാച്ചിൽ എന്നാ അവസാനിക്കുക? അവസാനിക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്, അന്ന് നമുക്ക് ആർക്കും ഒരു തിരക്കും ഉണ്ടാവില്ല, അന്ന് നമുക്കൊരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസവും ഉണ്ടാവില്ല, അന്ന് നമുക്ക് ഡ്രൈവിംഗ് ഇല്ല, നമുക്ക് ഓഫീസില്ല, നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ അവിടെ കിടക്കും റബ്ബിന്റെ വിളിയാളം കാത്തുകൊണ്ട്, ഖബറിലേക്കുള്ള പോക്കും കാത്തുകൊണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കൂ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ചില ആളുകൾ പറയും എന്നെ കൊണ്ടുപോകല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കരയും. അള്ളാഹു അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതല് നാം ചൊല്ലുന്ന അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുഷൂർ എന്ന് തുടങ്ങിയ ആ ദിക്റു മുതൽ നാം കിടക്കപ്പായിൽ ചെന്നിരുന്നുകൊണ്ട് ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂതു എന്ന് പറയുന്ന
ആ ഖുർആൻ ആ ഒരു ദിക്ർ കിടക്കാൻ നേരത്തും ചൊല്ലുന്ന ദിക്ർ അതുവരെ ഇബാദത്ത്, അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇബാദത്താക്കി മാറ്റാം. അല്ലാതെ നിസ്കാരം മാത്രമല്ല ഇബാദത്ത്, നിസ്കരിക്കണം അത് നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ്, നിസ്കരിക്കണം നിർബന്ധമായിട്ടുള്ള ഇബാദത്താണ്. സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, നോമ്പ് നോൽക്കണം, മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേൽക്കുക, ആയനിൽക്കുമ്പോൾ ചൊല്ലുന്ന ദിക്ർ, വുദു ചെയ്യുന്നത്, നിസ്കരിക്കുന്നത്, വെള്ളം ഭക്ഷണം കഴിക്കുന്നത്, കച്ചവടത്തിന് പോകുന്നത്, ബിസിനസ്സിൽ പോകുന്നത്, ഓഫീസിൽ പോകുന്നത് എന്നിത്യാദി നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഇബാദത്താണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അടുക്കളയിൽ ചെയ്യുന്ന ജോലിയും ഇബാദത്ത് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുളിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഇബാദത്താണ്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ വായിലേക്ക് ഒരുള ഭക്ഷണം വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇബാദത്താണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ വായിലേക്ക് ഒരു പിടി ഭക്ഷണം വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇബാദത്താണ്. നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, നിങ്ങളുടെ ഭർത്താവിന്റെ വസ്ത്രം അലക്കുന്നത്, നിങ്ങളുടെ ഭർത്താവിന്റെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്നത്, ഇതൊക്കെ ഇബാദത്തിൽ പെടും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാറ്റിനും നിയ്യത്ത് വേണം, എല്ലാറ്റിനും. ഇതെന്റെ ദീനിന് വേണ്ടിയിട്ടാണ്, ദീനിന് വേണ്ടിയിട്ടാണ്, ദീനിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. എനിക്ക് നിസ്കരിക്കണം അല്ലെ, എനിക്ക് ഇബാദത്ത് എടുക്കാൻ ആരോഗ്യം വേണം, അതിന് ഞാൻ ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണം കഴിക്കൽ ഇബാദത്താണ്. ഭർത്താവിനെ സ്നേഹിക്കുന്നത്, അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്ന വലിയ പുണ്യമുള്ള സൽക്കർമ്മമാണ്. അപ്പോൾ ഞാൻ സ്നേഹിക്കുന്നത്, ആ ഭർത്താവിന്റെ വായിലേക്ക് ഒരുള ഭക്ഷണം വെച്ചു കൊടുക്കുന്നത്, ഇതൊക്കെ ഇബാദത്തിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവർ, ഇന്നു മുതൽക്ക് നമ്മുടെ ചാനലിൽ ഇൻഷാ അല്ലാ ഓരോ ഇബാദത്തുകളും നമ്മൾ ചർവിത ചർവണം ചെയ്യും. ഓരോ ഇബാദത്തുകളും നമുക്ക് വരുന്ന പോരായ്മകൾ നമ്മൾ ചർവിത ചർവണം ചെയ്യും. തെറ്റുകൾ, ഓതേണ്ട കാര്യങ്ങൾ, വുദു എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഗ്രൂപ്പ് നമ്മുടെ ഈ യൂട്യൂബിലൂടെ വീഡിയോകളായിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വുദു മുതൽക്ക് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളിലുമുള്ള സംശയങ്ങൾ ഇതിന് താഴെ കമന്റായിട്ട് ഇൻഷാ അല്ലാ കൊടുക്കുക. നമ്മൾ അടുത്ത എപ്പിസോഡ് മുതൽ നിങ്ങളുടെ ഈ കമന്റുകളെയും ഈ ഒരു ടോപ്പിക്കിലേക്ക് പരിഗണിക്കുന്നതാണ് എന്നറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് മിഷൻ ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.